പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും ഒരു ഇൻബോൺ കപ്പാസിറ്റി ഉണ്ട്. അവരുടെ ജീവിതത്തിൽ ഏത് ജീവജാലമായാലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ ജീവിതത്തെ തിരിച്ചുവിടാൻ കഴിയുന്ന അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് ആ പ്രശ്നത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഏതൊരു ജീവജാലത്തിനുമുണ്ട്. ഇപ്പോൾ നമ്മൾ COVID-19 പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും COVID-19 പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ COVID-19 പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ട ഒരുപിടി മനുഷ്യരുണ്ട്. പക്ഷേ പലരും അവരുടെ സർഗാത്മകത കൊണ്ട് ആ ഒരു പ്രശ്നത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് മുന്നേറുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ തൻ്റെ സർഗാത്മകത കൊണ്ട് ആ ഒരു പ്രശ്നത്തെ COVID-19 എന്ന് പറയുന്ന ആ ഒരു വലിയ വിപത്തിൽ ആ വലിയൊരു മഹാമാരിയിൽ തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന ജീവിതത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തിയെ കാണാനാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ചങ്ങായിമാരെ കൂടെ പോരൂ, നമുക്ക് കാണാം നമ്മുടെ ആ കൂട്ടുകാരനെ. അപ്പോൾ ചങ്ങായിമാര്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആ വിനോദേട്ടനെ കാണാനായിട്ടായിരുന്നു നമ്മുടെ യാത്ര. വിനോദേട്ടൻ, വിനോദേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വിനോദേട്ടൻ്റെ നാട് വരണത് നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂര് ഏറ്റവും ചെറിയ പഞ്ചായത്തായ ഒരുമനയൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് വിനോദേട്ടൻ്റെ വീട്. കഴിഞ്ഞ 19-18 കൊല്ലമായിട്ട് വിനോദേട്ടൻ ഒരു അടിപൊളി ഡിസൈനറാണ്. അതുപോലെ തന്നെ ഒരു 6-7 കൊല്ലമായിട്ട് ആള് ഫോട്ടോഗ്രാഫിയിൽ തൻ്റെ കഴിവുകൾ തെളിയിച്ചിരിക്കുന്നു. കഴിവുകൾ തെളിയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കലാകാരനാണ്. അതുപോലെ തന്നെ 17 വർഷക്കാലമായിട്ട് അദ്ദേഹം ഡ്രോയിങ് ടീച്ചറാണ്. ഇവിടെ അടുത്തുള്ളൊരു വിദ്യാലയത്തിൽ പാർട്ട് ടൈമായിട്ട് അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഫോട്ടോഗ്രാഫ് അസോസിയേഷൻ്റെ ഗുരുവായൂർ യൂണിറ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം, അല്ലേ? അപ്പോൾ ആ വിനോദേട്ടനെയാണ് നമ്മളിന്ന് കാണാൻ പോകണം. വിനോദേട്ടൻ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചെറിയൊരു ചാനലാണ്. അപ്പോൾ വിനോദേട്ടൻ്റെ ഈ പരിപാടികൾ ഫേസ്ബുക്കിൽ വിനോദേട്ടൻ ഇടുന്ന ഓരോ ക്രിയേറ്റീവ്സും കാണാറുണ്ട്. അപ്പോൾ ആ ക്രിയേറ്റീവ്സ് കണ്ടുകൊണ്ടാണ് ഇന്ന് വിനോദേട്ടൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമസ്കാരം, എൻ്റെ പേര് വിനോദ് ഒരുമിനിയൂര്. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. 19 വർഷമായിട്ട് ഞാൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ കുന്നംകുളം ഹോളി ക്രോസ് സ്കൂളുണ്ട്. അതിൽ പാർട്ട് ടൈമായിട്ട് ചിത്രകല അഭ്യസിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ സമയ കാരണം, അത്തരത്തിലുള്ള ഇതില്ലാത്ത കാരണം നമ്മൾ വീട്ടിൽ തന്നെയാണ്. പിന്നെ ഫോട്ടോഗ്രാഫി മേഖല തന്നെ ഇപ്പോൾ തന്നെ ആകെ തകർന്ന് ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ പുതിയ മേഖലകൾ കണ്ടെത്തുക, പിന്നെ നമ്മളുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുക, അതിനൊക്കെ സോഷ്യൽ മീഡിയ മറ്റുള്ള ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷെനിയിൽ നമ്മളെ കാണാൻ വന്നിരിക്കുന്നത്. വളരെ സന്തോഷം. ഞാൻ ഇത് വർക്ക് തുടങ്ങിയത് ഈ ലോക്ക്ഡൗൺ സംബന്ധമായിട്ട് ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ്. അവിടെ ഭാര്യ പിതാവിൻ്റെ ഒരു അസുഖം മൂലം അവിടെ പോകേണ്ട സമയമുണ്ടായി. ആ സമയത്താണ് സമയം കളയാൻ ഉള്ള ഒരു മാർഗം ഉള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സീരിയസ് ആയി എടുത്തു. അപ്പോൾ കുറച്ച് വർക്കുകൾ, വ്യത്യസ്തമായ വർക്കുകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വർക്കുകൾ നിങ്ങൾക്കായിട്ട് ഇവിടെ ഈ ചാനലിന് വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ സംഭവം വിനോദേട്ടൻ്റെ ഉള്ളിലുള്ള, അല്ലേ, ഇൻബോണായിട്ട് ഉള്ളിലുള്ള ചില കഴിവുകൾ പുറത്തു കൊണ്ടുവന്നേക്കണം, അല്ലേ? ആദ്യം ഒരു ടൈം പാസിന് തുടങ്ങി, പക്ഷേ ഇന്ന് സീരിയസ് ആണ് ഈ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ, അല്ലേ, ഇവിടെ ഒരുപിടി വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
വിനോദേടൻ ആദ്യത്തെ വർക്കുകളൊന്ന് കാണിക്കും. ആദ്യത്തെ വർക്ക് ഞാൻ ഇതിലിപ്പോ ഈ വർക്കുകൾ എടുക്കാനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടമാന ആൾക്കാരുടെ പ്രോത്സാഹനം ഉണ്ട്. അതായത് എൻ്റെ ഫാമിലി പിന്നെ പലരും അവരെ പ്രത്യേക ആൾക്കാരെ നമ്മൾ എടുത്തു പറയാനില്ല. നമ്മുടെ അസോസിയേഷൻ ഫോട്ടോഗ്രാഫി അസോസിയേഷൻ തന്നെ നേച്ചർ ഫോട്ടോഗ്രാഫി നേച്ചർ ക്ലബ് ഉണ്ട്. അതിൻ്റെ ഒരു ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് അതിലങ്കാണ് ഞാൻ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് സർഗോത്സവം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യേണ്ടായി അംഗങ്ങൾക്ക് വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ട് ഇട്ട് കൂടിയിട്ടാണ് കൂടുതൽ വർക്കുകൾ ചെയ്യാനുള്ള പ്രോത്സാഹനം ഉണ്ടായത്. അതിൻ്റെ ഭാരവാഹികളുമായ മറ്റുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ഇതിൻ്റെ എൻ്റെ ഈ ഇതിൻ്റെ കലയിലെ ഈ പ്രവർത്തനങ്ങൾ ഈ വർക്കുകൾക്കുമായി ബന്ധപ്പെട്ട് അവരെ എല്ലാവരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ നല്ല പ്രോത്സാഹനം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണത്. കുറേ വർക്കുകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ ചെയ്യുന്നത് വ്യത്യസ്തമായ ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കുറച്ചെണ്ണം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ ചിലത് നമ്മൾ ഓർഡർ അനുസരിച്ച് ചിലവർക്ക് ചെയ്തു കൊടുക്കണം. ചിലത് നമ്മുടെ നമുക്കൊരു എക്സിബിഷൻ ഇതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു എക്സിബിഷൻ നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ഇതിൽ ചിലതൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സിബിഷനാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എക്സിബിഷൻ നടത്താൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ നടത്താൻ പറ്റുന്ന കാലത്ത് കുറച്ചും കൂടി നല്ല വർക്കുകൾ ചെയ്ത് എക്സിബിഷൻ നടത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ചേട്ടൻ്റെ വർക്കുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു എന്താണ് കുറേ ഇങ്ങനെ കുന്നുകൂട്ടി ചെയ്യുന്നതിന് പകരം വളരെ എണ്ണം പറഞ്ഞ സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ രസകരമായിട്ട് ആളുടെ കഴിവ് ആളുടെ ആ ഒരു ഐഡിയ കൃത്യമായിട്ട് ഇതിനകത്ത് ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണത ആ വർക്കുകളിൽ ഓരോന്നിലും ആളുടെ ആ ഒരു മനസ്സിലെ ഐഡിയയുടെ പൂർണ്ണത ആ വർക്കിൽ നിന്നുണ്ട് അല്ലേ. അപ്പൊ ഒന്ന് നമുക്കൊന്ന് വർക്കുകൾ എടുത്താലോ ചിലത് ആദ്യം ചെയ്ത വർക്ക്. അപ്പൊ വിനോദേട്ടൻ്റെ ആദ്യത്തെ വർക്കുകൾ കാണാം. വിനോദേട്ടൻ തന്നെ പരിചയപ്പെടുത്തും. ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതിപ്പോൾ ബോട്ടിൽ കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ പരിസരങ്ങളിലൊക്കെ എടുത്ത ബോട്ടിലുകളാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പ് മാതിരി ഒരു ബോട്ടിൽ ചെയ്ത ഇത് ഈ ലോക്ക്ഡൗൺ തുടങ്ങി ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസം ചെയ്തുള്ള വർക്കാണിത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്ത വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഒരു ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് സപ്പോർട്ട് എന്ന രീതിയിൽ ചെയ്താണ് നമ്മൾ സ്റ്റേ ഹോം സ്റ്റേ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിജീവിക്കും എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ ചെയ്താണ്. ഇത് പെയിൻറ് ചെയ്തുള്ളതാണ് അതിൻ്റെ മുകളിൽ. ശരിക്കും ഈ വർക്ക് നോക്കിയൊക്കെയാണ് ഇതിന്മേല് ഒരു എന്താണ് ഒരു സെൻ്ററിൻ്റെ പ്രവർത്തക ഒരു സോഷ്യൽ ഹെൽത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സന്നദ്ധ പ്രവർത്തക മാസ്ക് ഇട്ട് അണിഞ്ഞിട്ട് കണ്ട ഇന്ത്യയെ നമ്മുടെ ഭൂപടം നമ്മുടെ മാതൃരാജ്യത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അതിജീവിക്കും എന്ന് പറയുന്ന ഒരു നല്ലൊരു പിക്ചർ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പിക്ചറാണിത് കേട്ടാ. ഭയങ്കര ഒരു മെസ്സേജ്. ഇത് ജസ്റ്റ് ഒരു ഗൂഗിളിൽ കണ്ടിട്ടുള്ള പടം വരച്ചുള്ളതാണെന്ന്. പിന്നെ അതിന് ജസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടി ജസ്റ്റ് നമുക്ക് ഈ കുപ്പിയിൽ ഇത് ചെയ്യാമെന്നുള്ള രീതിയിൽ വരച്ചില്ല. അതിൽ അതാണ് ഈ കണ്ടത്. ഇനി അടുത്ത് ഞാൻ ചെയ്തുള്ള ഒരു വുഡിലെ വേസ്റ്റ് വുഡിലെ ചെയ്തുള്ള ഒരു വേൾഡ് കപ്പാണ് ഇത്. ഏകദേശം 4 സെൻറ്റിമീറ്റർ വലുപ്പമാണ് ഇതിനുള്ളത്. വേൾഡ് കപ്പിൻ്റെ ഒരു ചെറിയ മാതൃക. ഇത് വേസ്റ്റ് വുഡിലാണ്. വുഡിൻ്റെ പേര് അറിയില്ല, കാരണം അത് നമ്മൾ വീടുകളിൽ വിറക് കത്തിക്കാൻ കൊണ്ടുവന്ന ഇതൊന്ന് എടുത്ത് ചെയ്തുള്ളതാണ്. ഫസ്റ്റ് ചെയ്ത വുഡിൻ്റെ വർക്കാണ്. അതൊന്നും മുൻപരിചയമല്ല. വുഡിലൊക്കെ വർക്ക് ചെയ്യണത് ആദ്യമാണ്. ഇതൊക്കെ ആദ്യമാണ് ഈ ബോട്ടിലൊക്കെ ചെയ്യണം. ചിത്രകല അധ്യാപകനാണെങ്കിലും കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആദ്യമാണ്. വുഡിൽ വർക്ക് ചെയ്യുള്ളൂ. ഇതിനൊക്കെ ടൂളുകളുണ്ട് ശരിക്കും. ഇതിനൊന്നും അതിന് ടൂളുകൾ വെച്ചിട്ടല്ല ചെയ്തു തുടങ്ങിയത്. ഇതൊക്കെ നോർമൽ നമ്മൾ തന്നെ ഉണ്ടായി കുറച്ച് നമ്മുടെ കയ്യിലുള്ള ടൂളുകൾ. അതായത് ഇതിന് വുഡ് വർക്ക് കാർവിങ് ചെയ്യുന്ന ടൂള് വെച്ചിട്ടുണ്ടാക്കിയല്ല. അത്തരത്തിലുള്ള ഒരു ഇതാണ് ഇത് വേൾഡ് കപ്പിൻ്റെ മാതൃക ഉണ്ടാക്കി. അതിനുശേഷം ചെയ്ത പറഞ്ഞാണ് ഇത്. നമ്മൾ ജസ്റ്റ് കല്ലാണ്. ആ കല്ലിൻ്റെ മുകളിൽ ഒരു തണ്ണിമത്തൻ്റെ ഇത് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് വരച്ചെടുത്തുള്ളതാണ്. കൊത്തിയതൊന്നല്ല, ജസ്റ്റ് അതിൻ്റെ മുകളിൽ വരച്ചെടുത്ത് 3D മാതിരി വരച്ചെടുത്തുള്ള പെയിൻറിങ് ആണിത്. ഇതും ലോക്ക്ഡൗണിൻ്റെ ഏകദേശം ആ തുടക്ക സമയത്ത് ചെയ്തുള്ളതാണ്. കല്ലാണ്, ജസ്റ്റ് ഒരു കല്ലാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ 3D പോലെ തോന്നിക്കുന്നു.
ഒരു തണ്ണിമത്തന്റെ അതേ സ്റ്റൈലിൽ അത് കല്ലേ നമ്മൾ അങ്ങനെ കിട്ടിയപ്പോ അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നി അപ്പൊ നമ്മള് അതിന് അനുബന്ധപ്പെട്ട ചെയ്തു ഓരോ സാധനം കാണുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ സമയമാകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ വേസ്റ്റ് എന്ത് സാധനം കണ്ടാലും ഇപ്പൊ എന്തെങ്കിലും അതില് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇത് തോന്നുകയാണ് അത് എന്താണെന്ന് അറിയില്ല മുമ്പൊന്നും ഇങ്ങനെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാവും ചിലപ്പോ നമ്മള് എന്താ ഈ സമയത്ത് നമുക്ക് വേറെ വർക്കുകള് അതായത് ഫോട്ടോ ഞാൻ അവിടെയാണ് സമയത്ത് ചേലക്കരിയാണ് വൈഫ് ഹൗസ് അപ്പൊ അവിടെയാണ് സമയത്ത് നമ്മള് ക്യാമറയൊന്നും കയ്യിലുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല ഒന്ന് ക്യാമറ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ മൊത്തം കേരളം മൊത്തം ലോക്ക്ഡൗൺ ആയ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല അപ്പൊ അത് ബാക്കിയുള്ള സമയം എങ്ങനെ വിനിയോഗിക്കാം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അപ്പൊ നമുക്കിപ്പോ എന്ത് ഇപ്പൊ ഇപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ വേസ്റ്റ് എടുക്കണമെങ്കിൽ അതിപ്പോ കളയാൻ തോന്നുന്നില്ല കാരണം അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തെടുക്കാമെന്ന് ഉള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അതൊക്കെ വെച്ച് ഇരിക്കുകയാണ് അപ്പോൾ സമയം പ്രശ്നമാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണ ഒരു ശീലം എനിക്കില്ല അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് പോലെ കുറേ നേരം ഇന്ന് വർക്ക് ചെയ്യും ആ മൂഡ് 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 അതന്നെ മൂഡ് അതായത് നമ്മൾ ഇതൊരു ജോലി പോലെ അവസാനിപ്പിക്കാൻ താല്പര്യമില്ല നമുക്ക് നമ്മുടെ ഒരു മൈൻഡിനനുസരിച്ച് ചിലപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് വർക്കിയും പുലർച്ചൊക്കെ വന്ന് വർക്കിയും അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന സമയം എപ്പോഴാണെങ്കിൽ നമുക്ക് ആ മൂഡ് വരുന്ന എപ്പോഴും സമയം ആ ചിലപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ എം ടി വാസുദേവനായരെ ചെയ്ത് വർക്ക് ചെയ്തൊക്കെ രാത്രി സമയത്ത് ചെയ്തുള്ള രാത്രി പെട്ടെന്ന് എം ടി വാസുദേവൻ ചെയ്തപ്പോ അത് ശരിക്ക് രണ്ട് വർഷമുണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം ശരിക്ക് ഗൂഗിളിലൊക്കെ ആഗസ്റ്റ് 9 പക്ഷെ ആള് ജനിച്ച ദിവസമാണോ അതോ അദ്ദേഹത്തിന് ഈ നാൾ പ്രകാര ദിവസമാണോ ഈ ഡേറ്റ് എന്ന് എനിക്കറിയില്ല ഒരു പത്രത്തില് കണ്ട വാർത്തയിലെന്ന് കണ്ട പ്രകാരമാണ് ഞാൻ ചെയ്തത് ഞാൻ തോന്നിയത് എന്നാ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഞാൻ അതിൽ നിന്ന് എടുത്തു അത് ഇലയിൽ ചെയ്യുകയാണ് ചെയ്തു പിന്നെ അടുത്ത് നമ്മൾ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത് ചെയ്ത വർക്കാണ് ഇത് ഒരു എൻ്റെ ക്യാമറയുടെ ഒരു മോഡലാണ് ഇത് ആ മോഡല് ഇതിൽ ഞാനൊരു ബാറ്ററി പാക്ക് ഉണ്ട് ക്യാമറ ഉണ്ട് ഈ ലെൻസ് ഉണ്ട് പിന്നെ ഒരു വലിയ അതായത് 70-200 എന്ന് പറഞ്ഞ ലെൻസാണ് ഇത് ആക്കിയുള്ളത് ഇതിൻ്റെ ലെൻസ് ഉണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ മാറ്റിയിടാനൊക്കെ പറ്റണാണ് ലെൻസ് മാറ്റിയിടാം ഇനി ഇതിൻ്റെ വേറെ ലെൻസ് ഉണ്ട് അതിന് അതിൻ്റെ ലോക്കുണ്ട് ആ ലോക്ക് ചെയ്താൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കല്ല എൻ്റെ ഒരു മിനിയേച്ചറാണ് എൻ്റെ ക്യാമറ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ക്യാമറ ഇല്ലാത്തൊരു വിഷമം തീർത്തത് ഈ ക്യാമറ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഏകദേശം ഒരു 21 ദിവസം കണ്ടിന്യൂസ് അല്ല ഇടയ്ക്ക് കുറേ ഗ്യാപ്പുകൾ ഇതിലെ മറ്റുള്ള വർക്കുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കീ ചെയിൻ ക്യാമറയുടെ ഒരു കീ ചെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാനിത് തുടങ്ങിയത് ആ തുടങ്ങിയിട്ട് നമ്മുടെ തന്നെ ഫോട്ടോഗ്രാഫിയുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഞാനിതിൻ്റെ ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ അനുബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തായ ശ്രീ ബൈജു ഇമേജ് എന്ന് പറയും അദ്ദേഹം ഈ ക്ലബിൻ്റെ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ കോർഡിനേറ്ററാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം നമ്മുടെ ഈ സർഗോത്സവം എന്ന് പറഞ്ഞ പരിപാടിയിൽ നമുക്കിത് പ്രസൻറ്റ് ചെയ്യണം വിനോദം ചെയ്യണം എന്ന് പറഞ്ഞ ഇതിൽ ആ ഒരു ഇൻസ്പിറേഷനിലും പിന്നെ നമ്മുടെ വീട്ടുകാരുടെ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മൾ ഇതൊരു ആ അങ്ങനെ ഒരു ഫംഗ്ഷൻ പരിപാടിയിൽ ഇടണമെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അതിൻ്റെ മുകളിൽ കണ്ടിന്യൂസ് ആയി എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും വർക്ക് ചെയ്യുകയും ക്യാമറ എങ്ങനെയാക്കുകയാണ് ചെയ്തത് ലെൻസ് ഊരിയെടുക്കാൻ നമുക്ക് പറ്റും ഇതിൻ്റെ തന്നെ ഒരു ബാറ്ററി പാക്ക് ഉണ്ട് അത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ് ബാറ്ററിയുടെ പാക്ക് ഇത് അതിൻ്റെ സ്ട്രിപ്പാണ് അത് ഇത് ഈ സ്ട്രിപ്പ് ചെയ്തുള്ളത് നമ്മുടെ ക്യാരി ബാഗിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇതിൽ വുഡല്ലാണ്ട് ഉപയോഗിച്ചുള്ള ഈ ക്യാരി ബാഗിൻ്റെ ഇതും പിന്നെ ഇതിൻ്റെ ഈ ഇത് ഇടാനുള്ള ആ ഇരുമ്പിൻ്റെ ഒരു അല്ല അലുമിനിയത്തിൻ്റെ ഒരു കഷ്ണമാണ് ആ കഷ്ണം മാത്രമാണ് ഇതിൻ്റെ
വേറെ ഉപയോഗിച്ചുള്ളൂ. ഇതിൽ ഉപയോഗിച്ചുള്ള വുഡ് എന്ന് പറഞ്ഞാൽ വുഡിന്റെ പേരറിയില്ല, നമുക്ക് വിറക് കത്തിക്കാൻ കൊടുന്നുള്ളതാണ്. വേസ്റ്റ് വേസ്റ്റ് ആണ്, നമ്മളിത് അടുപ്പിൽ കത്തിച്ച് പോകേണ്ട വുഡാണ്. അതിൽ ഉപയോഗിച്ചുള്ളത് നമ്മൾ ഈർക്കിളി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബട്ടണുകളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഈർക്കിളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുണ്ട്, ഇതിലെ ഈ ബട്ടണുകളും ഒക്കെ ഉണ്ടാക്കാൻ ഈർക്കിളി ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ വുഡ് കുറച്ച് ദിവസം സമയം എടുത്ത് ചെയ്ത വർക്കാണിത്. എല്ലാവർക്കും ഒരു ഇഷ്ടമായ ഒരു ഇതാണ്. പേഴ്സണലി ഇതിൻ്റെ അഡീഷണൽ സാധനങ്ങൾ, അതായത് ഇതിൻ്റെ ഒരു ക്യാമറയുടെ ബാഗ്, ഒരു ഫ്ലാഷ്, ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ ആ ആ ത്രില്ലിലിരുന്ന് ഉണ്ടാക്കിയപ്പോൾ പിന്നെ അത്ര പിന്നെ മറ്റുള്ള കാര്യങ്ങളായി കാരണം പിന്നെ അങ്ങനെ പോയി. ഇതിൻ്റെ ബാക്കിയുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കണമെന്നുണ്ട്. ഇതിൻ്റെ ക്യാപ്പ്, നമുക്ക് ക്യാപ്പ് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ സാധാരണ നോർമൽ ക്യാമറയുടെ മാതിരി തന്നെ ഇതിൻ്റെ ക്യാപ്പ് വയ്ക്കാം. ഇത് ലെൻസ്, ഇത് 7200 ലെൻസാണ്, അത് ചെയ്തതാണ്. അതിന് ലെൻസ് വുഡുണ്ട്. ഇതിനൊക്കെ ക്യാപ്പ് ഉപയോഗിക്കാം. നോക്കാം, ഇത് ചെറിയൊരു 50mm ലെൻസ് നമ്മൾ ഉണ്ടാക്കിയുള്ളതാണ്. ഇത്രയാണ്. ഇത് 21 ദിവസം ചേർന്നിട്ട് എടുത്തിട്ടുണ്ടായുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.2 cm ഹൈറ്റും 3 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് ഉള്ളത്. ഇത് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ ഇതുണ്ട്. നമ്മുടെ ഉള്ളം കയ്യിൽ കൊള്ളാവുന്ന ഒരു ഇതാണ്. ഇത് കുപ്പിയിൽ ചെയ്തതാണ്. ഇത് ഒരു ഇതുവരെ നമ്മൾ ചിത്രം കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഒരു കൃഷ്ണൻ്റെ ഒരു രൂപമാണ്. ഇത് ഇത് ഫുള്ളി പേപ്പറാണ്, ന്യൂസ് പേപ്പർ പൾപ്പിൽ ചെയ്തതാണ്. പിന്നെ അക്രിലിക് പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഒരു സിംഗിൾ ബോട്ടിലാണ്. ഇതിൽ രണ്ട് വർക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കൃഷ്ണൻ്റെ ഇതും, ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബോട്ടിൽ രണ്ട് വർക്ക് എന്ന രീതിയിലാണ്. അപ്പുറപ്പുറം ഇതൊരു ഏകദേശം ഒരു 4 ദിവസം എടുത്തിട്ട് ചെയ്തതാണ്. ഫുൾ പേപ്പറാണിത്, ന്യൂസ് പേപ്പറാണിത്. ബോട്ടിലിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ ചെയ്ത് അക്രിലിക് പെയിൻറ്റ് ചെയ്തതാണ്. ഈ മരത്തിൻ്റെ ഭാഗമൊക്കെ ഇതൊക്കെ കുപ്പിയാണ്. ഇത് കുപ്പിയാണ്. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒക്കെ നമ്മൾ ഇത് പേപ്പറാണ്, പേപ്പറിൻ്റെ പൾപ്പാണ്. പേപ്പർ ഒട്ടിക്കല്ല, പേപ്പർ പൾപ്പ്. ഇത് ഏകദേശം നമ്മളൊരു അതിരമ്പള്ളിയുടെ ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അതിൽ അഡീഷണലായിട്ട് കുറച്ച് സാധനം എലിമെൻ്റ് നമ്മളതിൽ ആഡ് ചെയ്തെന്ന് മാത്രം. കണ്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ കണ്ടുണ്ടാവും പലവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്താണ്, നമ്മളുടേതായ രീതിയിൽ ട്രൈ ചെയ്താണ്. അങ്ങനത്തെ ബോട്ടിലിൻ്റെ ഉള്ളിലാണ് ഇത്. ബോട്ടിൽ പൊട്ടിക്കിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ പലവരും ചെയ്തിട്ടുണ്ടാവുക. നമ്മളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്താൽ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഒരു ബോട്ട് പായക്കപ്പൽ പോലത്തെ രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെറിയ നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ വഹിച്ചിട്ട് നമുക്കൊരു ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ കയറ്റി, നമുക്ക് കയറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോ കയറ്റി എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ അങ്ങനെ വെറൈറ്റി വർക്കല്ല, നമ്മൾ ജസ്റ്റ് നമുക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളു. ഇത് മൊത്തം ചാക്കിൻ്റെ ചാക്ക് നൂലാണിത്. അവിടെ ഒക്കെ ചാക്ക് നൂലാണ്.
നൂലും ബോട്ടിലും പശ പശയും പശയും പിന്നെ പെയിന്റും പിന്നെ മറ്റുള്ള കാര്യം കാർഡ്ബോർഡിന്റെ അതും അത് ആക്കാൻ ചെയ്തല്ല അങ്ങനെ ചെയ്തുള്ളതാണ് ഒന്ന് രണ്ട് വർക്കുകളാണ് ഇങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇനി ഇതിൽ ബോട്ടിൽ ഇതിൻ്റെ മുകളിൽ എന്നിട്ട് ഗമ്മ ഉപയോഗിച്ചുള്ളതാണ് ഗമ്മാണ് ഈ സാധനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലൂ ഗൺ ആ ഗ്ലൂ ഗൺ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഗ്ലൂ ഗൺ അല്ലല്ല അത് പശ ഒട്ടിക്കാനുള്ള ഗണ്ണ ആ ഗണ്ണ് ഉപയോഗിച്ചിട്ട് വരച്ചുള്ളത് എന്നിട്ട് പെയിന്റ് ചെയ്തുള്ള ഇതിൻ്റെ ബാക്കിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോൾ തൽക്കാലം അവിടെ വെച്ചു എന്നുള്ളു ഒരു അതൊരു വർക്ക് ഇത് ഓർഡർ പ്രകാരം ചെയ്തുള്ളതല്ലേ അതിന് വേറൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുള്ളതാണ് അതിൻ്റെ മുകളിൽ ഇത് വേറെ ഒരു മോൾഡ് ചെയ്തുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ചുള്ളതാണ് ബാക്കി ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചു മാത്രം ഇതും അതേമാതിരി പേപ്പർ പൾപ്പോണ്ട് ചെയ്തുള്ള തന്നെ മൊത്തം ഇതും ഒരു നമുക്കിതിൽ ഫോട്ടോ ഒക്കെ വെക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഞാൻ ഇടാം അങ്ങനെ അങ്ങനെയുള്ള ഒരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കി വെച്ചുള്ളതാണ് ഇതും അതേമാതിരി ബോട്ടിലാണ് ഇത് കോഫിയുടെ ഇത് പോയിൻ്റ് ഇതൊക്കെ സാധാരണ ഇതിൽ കണ്ടിട്ടുണ്ടാവും നമ്മളതിൽ ഒരു ഒരു മൂങ്ങയുടെ ഒരു ഇത് നമ്മൾ ഇതിലെ അഡീഷണൽ വരച്ച് ചേർത്ത് ഇത് പേസ്റ്റ് ചെയ്തുള്ള ഒക്കെ വരച്ച വാട്ടർ കളർ ചെയ്തുള്ള ഇത് കോഫിയാണ് ഇതിൻ്റെ ബാക്കിലുള്ള ഈ വരണൊക്കെ കോഫിയാണ് ചാക്കുമൂലി കോഫി ആണ് ഇത് ജസ്റ്റ് ചെറുതായിട്ട് ആ തുടക്ക സമയത്ത് ചെയ്തുള്ള കുറച്ച് സാധനങ്ങളാണ് അവരിതൊരു ബിയറിൻ്റെ ബോട്ടിലാണ് ഇത് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്തുള്ള അതിൽ കഴിഞ്ഞ് നമുക്ക് ഒരു വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തുള്ളതാണ് ലൈറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കം ഇട്ടുള്ളതാണ് പിന്നെ അത് വേറെ വർക്കുകളിലേക്ക് തിരിഞ്ഞ കാരണം അത് തൽക്കാലം അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ വർക്ക് ഇത് കംപ്ലീറ്റ് ബോട്ടിൽ ബിയറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തുള്ളതാണ് കട്ട് ചെയ്ത് പറഞ്ഞാൽ ഇത് മൊത്തം പൊട്ടി പൊട്ടി പോയിട്ട് ഒട്ടിച്ചുള്ളതാണ് പിന്നെ ഒട്ടിച്ചാണ് അത് കണ്ടറിയാം അതിൻ്റെ ഉള്ളിലൊക്കെ ബോട്ടിൽ പൊട്ടിയുള്ളതാണ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് ഇതാക്കി കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആകത്തോണ്ട് പൊട്ടിപ്പോയതത് അങ്ങനെ ചെയ്തുള്ള ഇനി അടുത്ത് തന്നെ ഇതൊരു പൊട്ടിയ ഒരു ഇതാണ് ബോട്ടിലാണ് അത് നമ്മൾ അപ്പം ആദ്യം പൊട്ടി ഇതിൻ്റെ തല പോയി ഭാഗം അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു നമുക്ക് കുട്ടികൾക്ക് കോയിന് ഇടാനും കോയിൻ ബോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് കുട്ടികൾക്ക് ചില്ലറ പൈസ അല്ലെങ്കിൽ നമുക്ക് പൈസ ഇടാം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കാവും ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തുറക്കാം ഇത് ലോക്കാവും രണ്ട് സാധനം അത് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോയില്ല അത് ഇവിടുത്തെ അതിന് നമ്മളിവിടെ ഇതുണ്ട് ഈ ലോക്കിന് ഒരു ചിഹ്നം ഉണ്ട് ഇത് ഇതാണ് ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ അൺലോക്കാവും ഇതിനൊക്കെ ഇതിൻ്റെ ഒക്കെ ഇത് ചിഹ്നമൊക്കെ ഇങ്ങനെ ഇതിൻ്റെ സ്ക്രൂവിൻ്റെ ഇത് ഇങ്ങനെ എടുക്കുന്നത് ഈ രണ്ടെണ്ണത്തിന് അതാണ് അതിൻ്റെ ലോക്കിൻ്റെ പൊസിഷൻ ഇതിങ്ങനെയൊക്കെ ലോക്കായി ഇങ്ങോട്ടേക്ക് അൺലോക്കായി ഞാൻ അടുത്തായിട്ട് ചെയ്ത ഒരു ഇതാണ് വീണ ഇത് 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 പകുതി ചെയ്തത് ചേലക്കര വെച്ചിട്ടും പിന്നെ ഇതിൻ്റെ പകുതി ഭാഗം ചെയ്തുള്ളത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവിടെ വെച്ചിട്ടാണ് ഇതിന് ഉണ്ടാക്കിയുള്ളത് സീസറിൻ്റെ ബോട്ടിലാണ് സീസറിൻ്റെ ബോട്ടിലാണ് ഇത് ഉപയോഗിച്ചുള്ളത് ഇത് മൊത്തം ഇത്ര വരെ സീസറിൻ്റെ ബോട്ടിലാണ് ഇവിടുന്ന് കിട്ടും തെങ്ങിൻ്റെ മടൽ വെട്ടിയിട്ട് വെച്ചുള്ള ഉള്ളിൽ കയറ്റി ഇതിൽ ഇതൊക്കെ മടലാണ് മടൽ പോർഷനാണ് ഇതൊക്കെ ഇത് ഇത് കാർഡ്ബോർഡ് ഉണ്ട് പിന്നെ ഇത് ഫ്ലൈ ബോർഡിന് പല കുറേ വേസ്റ്റ് സാധനങ്ങളാണ് ഇതിൽ കുറേ ഉപയോഗിച്ചുള്ളത് കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് ഉണ്ട് തീപ്പെട്ടിക്കൊള്ളിയുണ്ട് ഇവിടെയൊക്കെ തീപ്പെട്ടിക്കൊള്ളിയാണ് പിന്നെ ഈ ഈ പോർഷൻ ഫ്ലൈ ബോർഡിൻ്റെ കഷ്ണമാണ് ഇത് മരത്തിൻ്റെ വിറകിൻ്റെ കൊള്ളിയാണ് ഇത് പിന്നെ ഇതിൻ്റെ അവസാന ഫിനിഷിങ് പേപ്പറുണ്ട് കാർഡ്ബോർഡുണ്ട് പിന്നെ അവസാന ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാസ്റ്റർ പാരീസ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് തേച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് എന്നിട്ട് എം സിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ചില ഹാർഡനായിട്ടിരിക്കുന്ന ഏരിയകൾ വരുന്ന സ്ഥലത്ത് ആ
സൗണ്ട് തന്നെ ഇത് ഇതാണ് കേട്ടോ, നൈലോണിൻ്റെ നൂലാണ്. ശരിക്കും ഇതിൻ്റെ കമ്പി കിട്ടാൻ നമുക്ക് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഇതിൻ്റെ കമ്പികളൊന്നും കിട്ടാൻ അവസരമില്ലാത്തതുകൊണ്ട് തൽക്കാലം നൈലോൺ വെച്ചുള്ളതാണ്. എന്തെങ്കിലും ഇത് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മാറ്റും, ഇതിൻ്റെ തന്നെ വേറെ ഇൻസ്ട്രുമെൻസുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുപ്പി കിട്ടാനുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഇതിന് പറ്റിയ കുപ്പികൾ കിട്ടണം, സാധാ ബോട്ടിലുകളൊന്നും കിട്ടി ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയ ഇതായിരിക്കും. ഞാൻ അടുത്തായിട്ട് ചെയ്ത ഒരു ഇതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇറങ്ങി വരുന്ന ഒരു ഇതാണ്. ഇത് മൊത്തം ചെയ്തുള്ളത് പേപ്പറിലാണ്. ആദ്യം ചെയ്തുള്ളത് ഇതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ ചെയ്തുള്ളത് പേപ്പറിലാണ്. പൂരാണ് ഇതിൽ ചെറിയ ഒന്നും കൂടിയും വർക്കുകൾ ഫിനിഷ് ചെയ്യാണ്ട് ചില ചില മൈന്യൂട്ടായിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ചിലവരുടെ ചില അഭിപ്രായങ്ങൾ അനുസരിച്ച് ചില ചില മാറ്റങ്ങൾ ഒക്കെ വരുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് കമൻറ്റ് വരുന്നുണ്ടല്ലേ? ആ കമൻറ്റ് ചെയ്ത് എനിക്ക് കുറേ ആൾക്കാർ തന്നെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു വർക്കാണ് ഈ വീണടി. ഇതും നല്ല വർക്കാണ്. ഇത് കംപ്ലീറ്റ് പേപ്പറാണ്. ഇതിൻ്റെ ഫിനിഷിങ് വർക്കിന് മാത്രമാണ് ക്ലേ ഉപയോഗിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ട ഇതിനായിട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമ്മൾ ഒന്നുകൂടി അത് ഫൈനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്കുകളും കൂടി അതിൻ്റെ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പോൾ ഈ ഇതിലൊക്കെ അതിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഈ ഭാഗം ഫോട്ടോ നോക്കിയിട്ട് അതിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല അല്ല, ഇത് ഏകദേശം ഒരു മാസത്തോളം ഇതിൻ്റെ ഇത് പേപ്പറായി. കാരണം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ആ പിന്നെ വെറ്റായിട്ടാണ്, അതായത് നനഞ്ഞ രൂപത്തിലാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ കറക്റ്റാ ഷേപ്പ് വരണമെങ്കിൽ അപ്പോൾ ഒരു ദിവസം ചെയ്യും, പിന്നെ ഒന്ന് ഇച്ചിരി ഉണങ്ങും, പിന്നെ കുറച്ച് ദിവസങ്ങൾ എടുക്കും. പിന്നെ ഇതിൻ്റെ മറ്റു ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്ത് ഒരു 4-5 ദിവസം എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫിനിഷിങ് വർക്കുകൾ ചെയ്ത്. ഇത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇതുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ അവിടെ നമുക്ക് ചെറിയ ഡൂഡിൽ മാതിരി വർക്ക് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ പൂരം. ഇത് അതിൻ്റെ മറ്റേ ഇത് പിന്നെ വെഞ്ചാമരം, ആലവട്ടം വെഞ്ചാമരം, പിന്നെ ഒരു ഇത് കൊള്ളി, പിന്നെ ചെണ്ട മദ ഇത് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ വേറെ ചെയ്തുള്ളതാണ് ഒരു ആന നെറ്റിപ്പെട്ടായിട്ട് നിൽക്കുന്നത്. ഇത് ഇതൊക്കെ മോൾഡ് ചെയ്ത് ഇതുകളാണ്. ഇത് മുകളിൽ ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ പൂരത്തിൻ്റെ പന്തലാണ്. പന്തലിൽ റോട്ടിൽ വയ്ക്കുന്ന ആ പന്തലിൻ്റെ ഏകദേശം ഷേപ്പിലാണ് ഇത് ചെയ്തത്. ഫോട്ടോ കണ്ടതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇവിടെ. അതിന് ശേഷം ഇത് നല്ല രീതിയിൽ നമുക്കൊരു അഭിപ്രായം കിട്ടിയ ഒരു വർക്കാണ് ഇത്. ഒന്ന് രണ്ടാൾക്കാർ വർക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി 2-3 വർക്കും കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം അത് ഫിനിഷായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ചാനലിൽ കൂടെ നമുക്കത് കാണാൻ പറ്റുന്നതായിരിക്കാം.